Commerce, welcome back to another video of Commerce Companion. So, we are going to discuss the financial service credit rating module. This module we will discuss this credit rating meaning, features, types of credit rating, need of credit rating, factors affecting credit rating, benefits, limitation, process and methodology of credit rating, rating methodology, credit rating services adava agencies in India. So namukku idile oro topics ini discuss cheyam. Endana credit rating namukku nokkam. Credit rating nu parayendo or assessment aanu. Or debt security de capacity adu etra mathram tirichadakkanulla sadhyade undu. Aa or credibility measure cheyyunnathine nammal cheyyuna or assessment procedure aanu. Mathramalla idu cheyyunnathu or independent agency aanu. Adukondu thanne idinte or വിശ്വാസ്യത നമുക്ക് വളരെയധികം ഉറപ്പ് വരുത്താവുന്നതാണ്. ക്രെഡിറ്റ് റേറ്റിംഗിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻലി 6 പോയിന്റാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ആണ് ഗൈഡ് ടു ഓർഡിനറി ഇൻവെസ്റ്റേഴ്സ്. ഓർഡിനറി ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ വിശ്വാസയോഗ്യമായിട്ട് ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് പ്രൊസീജിയർ വഴി സാധിക്കുന്നു. അതുവഴിയായിട്ട് ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് എത്രമാത്രം നല്ലതാണ്, എത്രമാത്രം ഒരു കേപ്പബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് സ്പെസിഫിക് റേറ്റിംഗ്. അതായത് ഈ ഒരു റേറ്റിംഗ് ഓരോന്നിനും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതാണ്. ഓരോ ഐറ്റത്തിനും പ്രത്യേകം പ്രത്യേകം ഗ്രേഡിംഗ് എല്ലാം ഉണ്ട്. ഡിബഞ്ചേഴ്സിനാണെങ്കിലും ബോണ്ട്സിനാണെങ്കിലും അങ്ങനെ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള റേറ്റിംഗ് ഉണ്ടെന്നുള്ളതാണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് കറന്റ് അസസ്മെന്റ്. ആ സെക്യൂരിറ്റീസിൻ്റെ ഇപ്പോഴുള്ള ക്രെഡിറ്റ് വർത്തിനെസ് ആണ് ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് വഴി ചെക്ക് ചെയ്യുന്നത്. മാത്രമല്ല അത് കഴിഞ്ഞ് വരുന്ന പോയിന്റാണ് സിമ്പിൾ. ഈ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത് ലെൻഡേഴ്സിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ ഒരു ഗ്രേഡിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഒപ്പീനിയൻ അബൌട്ട് സേഫ്റ്റി. ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് വഴിയായിട്ട് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾക്ക് ആ ഒരു റിലേറ്റീവ് സേഫ്റ്റി, അതായത് എത്ര പെട്ടെന്ന് പേയ്മെൻറ്റ് കിട്ടും, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും ആ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെയൊക്കെ പേയ്മെൻറ്റ് എത്രമാത്രം കറക്റ്റായിട്ട് കിട്ടും എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് വഴി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ലാസ്റ്റ് വരുന്ന പോയിന്റാണ് സിംബോളിക് പ്രസൻറ്റേഷൻ. അതായത് ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് വഴിയായിട്ട് ആൽഫബറ്റിക് മാനറിലോ അല്ലെങ്കിൽ ഒരു ആൽഫ ന്യൂമറിക് വേയിലോ ആയിരിക്കും കാര്യങ്ങളെല്ലാം പ്രസൻറ്റ് ചെയ്യുന്നത്, അതായത് ക്രെഡിറ്റ് റേറ്റിംഗ് പ്രസൻറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ് ഈ ഒരു ഇൻവെസ്റ്റേഴ്സിന്. ഇതൊക്കെയാണ് ക്രെഡിറ്റ് റേറ്റിംഗിൻ്റെ മെയിൻ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ടൈപ്സ് ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ്. അതിൽ വരുന്നതാണ് ഇക്വിറ്റി റേറ്റിംഗ്, ബോണ്ട് റേറ്റിംഗ്, കൊമേഴ്ഷ്യൽ പേപ്പർ റേറ്റിംഗ്, ഇൻഡിവിജ്വൽ റേറ്റിംഗ്, അസറ്റ് ബേസ്ഡ് സെക്യൂരിറ്റീസ് റേറ്റിംഗ്, കൺട്രി റേറ്റിംഗ്, റേറ്റിംഗ് ഓഫ് സ്റ്റേറ്റ്സ്, അതർ റേറ്റിംഗ്സ്. ഇതിനെ ഓരോന്നിനെ നമ്മൾ പ്രത്യേകം പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഈ ഓരോ ഇൻസ്ട്രുമെൻസിനെയും റേറ്റ് ചെയ്യുന്നതാണ് ഈ ഓരോന്നിൻ്റെയും അണ്ടറിൽ വരിക. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർസിൻ്റെ റേറ്റിങ്ങും അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസിൻ്റെ റേറ്റിംഗാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്ന ബോണ്ട് റേറ്റിങ്ങിൽ ബോണ്ട്സിൻ്റെ റേറ്റിംഗ്, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പേപ്പറുകളെ റേറ്റ് ചെയ്യുന്നതാണ് കൊമേഴ്ഷ്യൽ പേപ്പർ റേറ്റിംഗ്. ഇതിലെയാണ് ഓരോന്നിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് ആ ഓരോ ഇൻസ്ട്രുമെൻസിനെയും റേറ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു ഇൻസ്ട്രുമെൻസിലും വരാത്തതാണ് അതർ റേറ്റിംഗ്സിൽ വരാം. അതായത് ബാങ്കുകൾ, റിയൽ എസ്റ്റേറ്റ് ഏജൻസികൾ, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതെല്ലാമാണ് അതർ റേറ്റിംഗ്സിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് നീഡ് ഫോർ ക്രെഡിറ്റ് റേറ്റിംഗ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് പ്രൊസീജിയർ ചെയ്യേണ്ടത്? ഫസ്റ്റ് പോയിന്റാണ് ഇവാലുവേഷൻ. നമ്മളൊരു ഓപ്പൺ എക്കണോമിയിൽ ജീവിക്കുമ്പോൾ അവിടെ നമ്പർ ഓഫ് കമ്പനികൾ ഉണ്ടാകും. അത് നാഷണൽ ആയിട്ടുള്ളതും ഫോറിൻ കമ്പനികളും എല്ലാ കമ്പനികളും ഉണ്ടാകും. സോ അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാവരും പല ഇൻസ്ട്രുമെൻസുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും മണി റേസ് ചെയ്യുന്നത്. സോ ഇൻവെസ്റ്റേഴ്സിന് കൺഫ്യൂഷൻ വരും ഏത് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. സോ അവർക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നതിന്, ഇൻവെസ്റ്റേഴ്സിന് കറക്റ്റ്ലി ഇവാലുവേറ്റ് ചെയ്യുന്നതിനൊരു മെഷറാണ് ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റാണ് റിസ്ക് മെഷറിങ്. ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ റിസ്ക് എത്രമാത്രം ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന പോയിന്റാണ് ക്വാളിറ്റി കോൺഷ്യസ്നെസ്. അതായത് ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒരു പെർട്ടിക്കുലർ അതിനുള്ള ക്വാളിറ്റി മെഷർ ചെയ്യുന്നതിന് ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് വഴി സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഇൻഷുറൻസിന് ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് വഴിയായിട്ട് അവരുടെ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നതിനും പല ഭാഗത്തായിട്ട് സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന ഇൻവെസ്റ്റേഴ്സിനെ യോജിപ്പിച്ചുകൊണ്ട് അവരുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊസീജിയർ ഈസി ആക്കുന്നതിന് സഹായിക്കുന്നുണ്ട്.
നെക്സ്റ്റ് വരുന്ന പോയിന്റ് ആണ് ഇൻഡയറക്റ്റ് കൺട്രോൾ. ഈ ഒരു ഗ്ലോബലൈസേഷനൊക്കെ ഭാഗമായിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റിലുള്ള ഗവൺമെൻറ്റിൻ്റെ എല്ലാം കൺട്രോൾ വളരെയധികം റിഡ്യൂസ് ചെയ്യപ്പെട്ടു. സോ ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് വഴിയായിട്ട് ഒരു കൺട്രോളിംഗ് മെഷർ കൂടി നടക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ്. ഒരു ഡെപ്റ്റിൻ്റെ നേച്ചറും അതിൻ്റെ ഔട്ട്സ്റ്റാൻഡിംഗ് നേച്ചറിൻ്റെ വോളിയോ ഒക്കെയാണ് ഫസ്റ്റ് എഫക്ട് ചെയ്യുന്നൊരു ഫാക്ടർ. ദെൻ വരുന്നതാണ് ഒരു ഡെപ്റ്റിനെ സർവീസ് ചെയ്യാനുള്ള കമ്പനിയുടെ എബിലിറ്റി. ഇത് മെഷർ ചെയ്യുന്നത് ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ പാസ്റ്റിലുള്ള ക്യാഷ് ഫ്ലോസിനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ്, അതായത് ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ഒക്കെ എങ്ങനെയാണ് ഒരു കമ്പനി നടത്തിയിരിക്കുന്നത് എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ഫേം. ഫേമിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി ഈ ഇതിനെ എഫക്ട് ചെയ്യുന്നൊരു ഫാക്ടറാണ്. ദെൻ അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും ഒരു ട്രാക്ക് റെക്കോർഡ്. അവർ നല്ല രീതിയിൽ പേയ്മെൻറ്റ് കൊടുക്കുന്ന വ്യക്തികളാണോ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ദെൻ വരുന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് പൊസിഷൻ എങ്ങനെയാണ്, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഉണ്ടോ, ഇതിനെന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് അവൈലബിൾ ആയിട്ടുണ്ടോ, സോ അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്, അതിൻ്റെ സ്ട്രെങ്ത്, ഈ ഒരു കോമ്പറ്റീറ്ററുടെ സ്ട്രെങ്ത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യുന്നു. ഇതും ഈ ഒരു ക്രെഡിറ്റ് റേറ്റിങ്ങിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടറാണ്. ഓപ്പറേഷണൽ എഫിഷ്യൻസിയാണ് ഈ ഒരു ക്രെഡിറ്റ് റേറ്റിങ്ങിനെ എഫക്ട് ചെയ്യുന്ന നെക്സ്റ്റ് ഒരു ഫാക്ടർ. ഇതുവഴിയായിട്ട് ആ ഒരു ഓർഗനൈസേഷൻ്റെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ, അതുപോലെ തന്നെ ഏതൊക്കെ ടെക്നോളജീസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, എക്സ്പേർട്സിൻ്റെ അവൈലബിലിറ്റി, ആ ഒരു സർവീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെഷർ ചെയ്യുന്നു. ദെൻ വരുന്നതാണ് റെഗുലേറ്ററി ബോഡീസിൻ്റെ അല്ലെങ്കിൽ റെഗുലേറ്ററി അതോറിറ്റീസിൻ്റെ ഗൈഡ് ലൈൻസും നോംസും എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ഒരു മാനേജ്മെൻറ്റിൻ്റെ ക്വാളിറ്റിയും അവരുടെ എഫിഷ്യൻസിയും ഈ ഒരു ക്രെഡിറ്റ് റേറ്റിങ്ങിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. സോ ഇത്രയൊക്കെ ഫാക്ടേഴ്സാണ് ക്രെഡിറ്റ് റേറ്റിങ്ങിനെ മെയിൻലി എഫക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ബെനഫിറ്റ്സ് ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ്. ഇതിൻ്റെ ബെനഫിറ്റ് ഇൻവെസ്റ്ററിനുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന, ഡെപ്റ്റ് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്ന കമ്പനിക്കും ഉണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ ഇൻവെസ്റ്റർക്കുള്ള ബെനഫിറ്റ്സ് ഡിസ്കസ് ചെയ്യാം. ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ലോസിനെ സേഫ് ഗാർഡ് ചെയ്യാൻ സാധിക്കും, ബാങ്ക്രപ്റ്റി ഒന്നും ഉണ്ടാവാതെ അതിനെ സേഫ് ഗാർഡ് ചെയ്യാനും, അതുപോലെ തന്നെ എത്രമാത്രം റിസ്ക് ഉണ്ട് എന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും സഹായിക്കുന്നു. മാത്രമല്ല ഇൻഷുറൻസിൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ് അഥവാ ക്രെഡിബിലിറ്റി എത്രമാത്രം ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് വഴിയായിട്ട് ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒപ്പീനിയനാണ് ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ലഭിക്കുന്നത്. ഇത് ചെയ്യുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ഏജൻസി ആയതുകൊണ്ട് തന്നെ ഒരു എക്സ്പേർട്ട് നോളജ് ഇൻവെസ്റ്റർക്ക് അഷ്യൂർ ചെയ്യുന്നതിന് സാധിക്കുന്നു. ദെൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബെനിഫിറ്റ്സിലെ ലാസ്റ്റ് വരുന്ന പോയിൻ്റാണ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. ഒരു ഇൻവെസ്റ്റർക്ക് ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണോ വേണ്ടയോ എന്നുള്ള ഒരു ഡയറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുന്നതിന് ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇഷ്യൂയിങ് കമ്പനികൾക്ക് ഈ ഒരു റേറ്റിംഗ് വഴിയുള്ള ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്ന പോയിൻ്റാണ് ലോവർ കോസ്റ്റ് ഓഫ് ബോറോയിങ്. ഇൻവെസ്റ്റേഴ്സ് പൊതുവെ പ്രിഫർ ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ സെക്യൂരിറ്റീസ് സേഫ് ആണെന്നാണ്. റിട്ടേൺ കുറഞ്ഞാലും റിസ്ക് കുറയുന്നതിനകത്തായിരിക്കും, അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും ഈ ഒരു ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുക. സോ ആ ഒരു സിറ്റുവേഷനിൽ റിട്ടേൺ കുറച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു ബോറോയിങ് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് വരുന്ന പോയിൻ്റാണ് എക്സ്റ്റെൻസീവ് ബോറോയിങ്. അതായത് ഈ ഒരു റേറ്റിംഗ് വഴിയായിട്ട് ഇൻവെസ്റ്റേഴ്സിനെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു കമ്പനിക്ക് നല്ല രീതിയിൽ ബോറോയിങ് ഇൻക്രീസ് ചെയ്യുന്നതിന് ഈ ഒരു മെത്തേഡ് വഴി സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്ന പോയിൻ്റാണ് മാർക്കറ്റിംഗ് ടൂള്. നല്ല റേറ്റ് ചെയ്ത സെക്യൂരിറ്റീസ് ആണെന്ന് പറയുമ്പോൾ അത് കമ്പനിയുടെ തന്നെ ഉള്ള ഇമേജിനെ ഇൻക്രീസ് ചെയ്യിക്കുകയാണ്. സോ ഇതവർക്കൊരു മാർക്കറ്റിംഗ് ടൂളായിട്ട് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാനെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് പോയിൻ്റ് ആണ് സെൽഫ് ഡിസിപ്ലിൻ ബൈ കമ്പനീസ്. അതായത് ഇങ്ങനൊരു റേറ്റിംഗ് വരുന്നതുകൊണ്ട് തന്നെ കമ്പനികൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആകും, അതുപോലെ തന്നെ അവർ ഡിസിപ്ലിൻ എല്ലാം കുറച്ചുകൂടെ നന്നായി കീപ്പ് ചെയ്യും. അക്കൗണ്ടിങ് സിസ്റ്റത്തിനകത്തും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും മാനേജ്മെൻറ്റിൻ്റെ പാറ്റേൺ എല്ലാം കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഈ ഒരു റേറ്റിംഗ് സിസ്റ്റം സഹായിക്കും. ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന പോയിൻ്റ് ആണ് റിഡക്ഷൻ ഓഫ് കോസ്റ്റ് ഇൻ പബ്ലിക് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കോസ്റ്റ് ഒരു പരിധിവരെ റിഡ്യൂസ് ചെയ്യുന്നതിന് ഈ ഒരു റേറ്റിംഗ് സഹായിക്കുന്നു. അതായത് കമ്പനിക്ക് അവരുടെ ഇൻസ്ട്രുമെൻറ്റ്സ് കറക്റ്റ്ലി ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്തുകൊണ്ട് അവർക്ക് സെയിൽ ചെയ്യുന്നതിന് സഹായിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പബ്ലിക് ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന എക്സ്പെൻസുകൾ റിഡ്യൂസ് ചെയ്യുന്നതിന് സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്രെഡിറ്റ് റേറ്റിംഗിന് വരുന്ന ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്.
ഫസ്റ്റ് പോയിന്റ് ആണ് ബയാസ്ഡ് റൈറ്റിംഗ് ആൻഡ് മിസ് റെപ്രസെൻറ്റേഷൻ. അതായത് ഈ ഒരു റൈറ്റിംഗ് ചെയ്യുന്നത് അതിൻ്റെ ക്വാളിറ്റി ഭയങ്കര പുവർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻഡസ്ട്രീനെ തന്നെ ഈ ഒരു കാര്യം വളരെയധികം എഫക്റ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വരുന്ന ലിമിറ്റേഷനാണ് സ്റ്റാറ്റിക് സ്റ്റഡി. നമ്മൾ ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ചെയ്യുന്നത് ആ ഒരു കമ്പനിയുടെ ഇപ്പോഴത്തെയും അതുപോലെ തന്നെ പാസ്റ്റിലുള്ള ഹിസ്റ്റോറിക്കൽ ഡാറ്റാസിൻ്റെ ബേസിസിലാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് സ്റ്റഡിയാണ്. എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച്, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ഇതൊന്നും ഈ ഒരു റേറ്റിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ടാണ് ഇതിനൊരു സ്റ്റാറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ലിമിറ്റേഷനാണ് കൺസീൽമെൻറ്റ് ഓഫ് മെറ്റീരിയൽ ഇൻഫോർമേഷൻ. അതായത് ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിൻ്റെ കയ്യിൽ നിന്ന് ചില മെറ്റീരിയലായുള്ള ഇൻഫോർമേഷൻസ് എല്ലാം ചിലപ്പോൾ കമ്പനി മറച്ചു വയ്ക്കാം. സോ ആ ഒരു സിറ്റുവേഷനിൽ ഇത് ഈ ഒരു റേറ്റിംഗിൻ്റെ ക്വാളിറ്റീനെ തന്നെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നു. നോ ഗ്യാരണ്ടി ഫോർ സൗണ്ട്നെസ് ഓഫ് ദി കമ്പനി. റേറ്റിംഗ് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റിനാണ് അതിൻ്റെ ക്രെഡിറ്റ് റിസ്ക് അനലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയുടെ മൊത്തത്തിലുള്ള സൗണ്ട്നെസ് ഒന്നും ഗ്യാരണ്ടി ചെയ്യാൻ ഈ ഒരു റേറ്റിംഗ് കൊണ്ട് സാധിക്കുന്നില്ല. ലാസ്റ്റ് വരുന്ന ലിമിറ്റേഷനാണ് ഡൗൺ ഗ്രേഡിങ്. അതായത് ഒരു കമ്പനി ആദ്യം ഒരു റേറ്റ് ചെയ്യപ്പെടുന്നു. സോ അതിന് പിന്നീട് അതിൻ്റെ ആ ഒരു റിസൾട്ട് ആ ഒരു പെർഫോമൻസിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ ഇതിനെ ഡൗൺ ഗ്രേഡ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനിയുടെ ഇമേജിനെ അത് വളരെയധികം എഫക്റ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് പ്രോസസ്സ് ആൻഡ് മെത്തഡോളജി ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ്. ഇതിലെ പോയിൻറ്സുകൾ നമുക്കൊന്ന് നോക്കാം. റിക്വസ്റ്റ് ഫോർ റേറ്റിംഗ്, റേറ്റിംഗ് എഗ്രിമെൻറ്റ്, അസൈൻമെൻറ്റ് ഓഫ് റേറ്റിംഗ് ടീം, ഡാറ്റ കളക്ഷൻ, മാനേജ്മെൻറ്റ് മീറ്റിംഗ് ആൻഡ് പ്ലാൻ വിസിറ്റ്, പ്രിവ്യൂ മീറ്റിംഗ്, റേറ്റിംഗ് കമ്മിറ്റി മീറ്റിംഗ്, റേറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റേറ്റിംഗ് സർവേലൻസ്. ഓരോ പോയിൻറ്റും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പോയിൻ്റാണ് റിക്വസ്റ്റ് ഫോർ റേറ്റിംഗ്. അതായത് ഈ ഒരു റേറ്റിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സ്റ്റെപ്പോടുകൂടിയാണ്. അതായത് റേറ്റിംഗ് ഏജൻസികൾക്ക് നമ്മളൊരു നോട്ടീസ് സെൻഡ് ചെയ്ത് അതായത് ലെറ്റർ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഈ ഒരു ലെറ്ററിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് ഏത് ഇൻസ്ട്രുമെൻറ്റിനെയാണോ നമ്മൾ റേറ്റിംഗ് നടത്തേണ്ടത് ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആ ഒരു സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാകണം. അതുപോലെ തന്നെ അതിനോടൊപ്പം ഒരു പ്രിസ്ക്രൈബ്ഡ് ഫീയും ഈ ഒരു റേറ്റിംഗ് ഏജൻസികൾക്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു. വൺസ് നമ്മളിങ്ങനെ ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പാണ് റേറ്റിംഗ് എഗ്രിമെൻറ്റ്. അതായത് ഈ ഒരു റിക്വസ്റ്റ് റേറ്റിംഗ് ഏജൻസികളെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് അവരൊരു ഡീറ്റെയിൽ ആയുള്ള എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നു. സോ അതിന് നമ്മൾ പറയുന്നത് ആ ഒരു റേറ്റിങ്ങിൽ വരുന്ന എഗ്രിമെൻറ്റിൻ്റെ ആ ഒരു കണ്ടീഷൻസും അതുപോലെ തന്നെ റേറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള സൂപ്പർവിഷൻ്റെ കാര്യങ്ങളും ഈ ഒരു എഗ്രിമെൻറ്റിൽ വരുന്നതാണ്. റേറ്റിംഗ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ടീമിനെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ടീമിനെ അത് എക്സ്പേർട്സ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാകുക. സോ ഈ ഒരു ബിസിനസ്സിനെ ഇവാലുവേറ്റ് ചെയ്യാണ് അവർ ചെയ്യുന്നത്. അതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് വരുന്നത്, അസൈൻമെൻറ്റ് ഓഫ് റേറ്റിംഗ് ടീം. ദെൻ നാലാമത്തെ സ്റ്റെപ്പാണ് ഡാറ്റ കളക്ഷൻ. ഇപ്പം നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന ആ ഒരു ടീം അവർ ഇഷ്യൂറർ കമ്പനിയുടെ കയ്യിൽ നിന്ന് ആ ഒരു റേറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യുന്നു. ഈ കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻ ഇവർ കറക്റ്റ്ലി അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നുണ്ട്. അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്റ്റെപ്പ് തന്നെയാണ് നെക്സ്റ്റ് വരുന്നത്, മാനേജ്മെൻറ്റ് മീറ്റിംഗ്സ് ആൻഡ് പ്ലാൻ വിസിറ്റ്. അതായത് ഫ്യൂച്ചർ ഏർണിങ്സ് ഒരു ഇഷ്യൂറിൻ്റെ എത്രമാത്രം ഉണ്ടെന്ന് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടീം വിസിറ്റുകൾ നടത്തുന്നു. അത് പ്ലാന്റിൻ്റെയൊക്കെയാണ് ടീം വിസിറ്റുകൾ നടത്തുക. അത് പല രീതിയിലാണ്, അത് മാനേജേഴ്സായിട്ട് ഡിസ്കഷൻസ് ആകാം, അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് യൂണിറ്റുകളെല്ലാം വിസിറ്റ് ചെയ്തുകൊണ്ടാകാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫ്യൂച്ചർ ഔട്ട്ലുക്ക് എത്രമാത്രമുണ്ട്, കോമ്പറ്റേറ്റീവ് പൊസിഷൻ, അതിൻ്റെ റിസ്ക്, ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യുന്നതിന് സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നതാണ് പ്രിവ്യൂ മീറ്റിംഗ്. ഈ ഒരു സ്റ്റേജിനകത്ത് നമുക്ക് യൂഷ്വലി ഈ ഒരു റേറ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ഇൻറ്റേർണലും ഉണ്ടാകും, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു റേറ്റിംഗ് ഏജൻസി ഉണ്ടാകും. സോ ഈ ഒരു ഇൻറ്റേർണൽ കമ്മിറ്റി കൺസിസ്റ്റ് ചെയ്യുന്നത് സീനിയർ ആയിട്ടുള്ള ആളുകളായിരിക്കും ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയിലുള്ള. സോ അവരുടെ ഫൈൻഡിങ്സ് ഈ ഒരു കറക്റ്റായിട്ട് പ്രിവ്യൂ ചെയ്യുന്നു, അതുമായി ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ടീമുമായിട്ട് അത് ഡിസ്കസ് ചെയ്യുന്നു. ഈ ഒരു മെത്തേഡാണ് പ്രിവ്യൂ മീറ്റിംഗ് എന്ന് പറയാം. നെക്സ്റ്റ് വരുന്ന പോയിന്റാണ് റേറ്റിംഗ് കമ്മിറ്റി മീറ്റിംഗ്. അതായത് രണ്ട് ടീംസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ഇൻറ്റേർണലും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള റേറ്റിംഗ് കമ്മിറ്റീസ് ഉണ്ട്. സോ ഇവർ രണ്ടുപേരും ടുഗദറിൽ ചേർന്നുകൊണ്ട് ഒരു ഫൈനൽ അതോറിറ്റി ഉണ്ടല്ലോ ഈ റേറ്റിങ്ങിനുള്ള, അവരിലേക്ക് ഈ ഒരു റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരിലേക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ഇതാണ് റേറ്റിംഗ് കമ്മിറ്റി മീറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഭാഗമായിട്ട് അവർ ഡിസ്കഷൻസ് കണ്ടക്ട് ചെയ്യുകയും എത്ര
മാത്രമുണ്ട് ആ ഒരു കമ്പനിയുടെ ആ ഒരു കീ ഫാക്ടേഴ്സിൻ്റെ അനലൈസേഷൻ എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നതാണ് റേറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഈ ഒരു റേറ്റിംഗ് ഏജൻസികൾ അവർ കണ്ടുപിടിക്കുന്ന ഫൈൻഡിങ്സ് ഈ ഒരു ഇഷ്യൂററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അവർ ആ ഒരു റേറ്റിംഗ് അക്സെപ്റ്റബിൾ ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഒരു പ്രിന്റ് മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്യുന്നു. ഇതാണ് ഈ ഒരു സ്റ്റെപ്പിൽ വരുന്നത്. ലാസ്റ്റ് വരുന്ന പോയിന്റാണ് റേറ്റിംഗ് സർവേലൻസ്. ഇതാണ് ഈ ഒരു റേറ്റിംഗ് പ്രോസസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നത്. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് കഴിഞ്ഞാലും ഈ റേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ ഒരു പീരീഡ് ഓഫ് ടൈമിലേക്ക് മോണിറ്റർ ചെയ്യുന്നു. സോ റിവ്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് ഇതിൻ്റെ ഒരു കറക്റ്റ്ലി ആയിട്ടുള്ളൊരു എന്താണ് ഇതിൻ്റെ എഫക്റ്റ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതെല്ലാമാണ് ഒരു ക്രെഡിറ്റ് റേറ്റിംഗിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. റേറ്റിംഗ് മെത്തഡോളജിയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൻ്റെ മേജർ എലമെൻ്റ് എന്ന് പറയുമ്പോൾ അതിന് അഞ്ചായിട്ട് നമുക്ക് പറയാം. ബിസിനസ് അനാലിസിസ്, ഫിനാൻഷ്യൽ അനാലിസിസ്, മാനേജ്മെൻറ്റ് അനാലിസിസ്, എൻവയോൺമെൻറ്റൽ അനാലിസിസ് ആൻഡ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. അതായത് ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി അവർ ക്രെഡിറ്റ് റേറ്റിംഗ് നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള അനാലിസിസുകൾ ബിസിനസ്സിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ ഫിനാൻഷ്യലിയുള്ള അനാലിസിസും അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഇവാലുവേഷനും എൻവയോൺമെൻ്റ് അതായത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എൻവയോൺമെൻറ്റിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡി, അതുപോലെ തന്നെ അതിനെ ഫണ്ടമെൻ്റലി എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടുകൾ അതായത് ക്രെഡിറ്റ് റിസ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തുകൊണ്ടാണ് ക്രെഡിറ്റ് റേറ്റിംഗ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇന്ത്യയിലുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളെ പറ്റിയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ക്രിസിൽ ലിമിറ്റഡ്, കെയർ ലിമിറ്റഡ്, ICRA ലിമിറ്റഡ്, ഇന്ത്യ റേറ്റിംഗ്സ് ആൻഡ് റിസർച്ച് പ്രൈവറ്റ് ലിമിറ്റഡ്, ബ്രിക് വേർഡ് റേറ്റിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, SME റേറ്റിംഗ് ഏജൻസി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഇൻഫോമെട്രിക്സ് വാലുവേഷൻ ആൻഡ് റേറ്റിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യനകത്ത് മെയിൻലി വരുന്ന ആ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്. ഇതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ഇൻഫോർമേഷൻ സർവീസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, അല്ലെങ്കിൽ അതിനെ ചുരുക്കി വിളിക്കുന്ന പേരാണ് ക്രിസിൽ ലിമിറ്റഡ്. ഇതാണ് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. ഇത് പ്രൊമോട്ട് ചെയ്തത് 1987 ICRA ആണ്. അതുപോലെ തന്നെ അതും UTI ചേർന്നിട്ടാണ് ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ്. ഇന്ത്യൻ കമ്പനികളുടെ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻസിനെ റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ക്രിസിലിൻ്റെ മെയിൻ ആയിട്ട് വരുന്ന ഒബ്ജക്റ്റീവ്. ക്രിസിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ മെയിൻലി ക്രെഡിറ്റ് റേറ്റിംഗ് സർവീസ്, അഡ്വൈസറി സർവീസ്, ട്രെയിനിങ് സർവീസ്, അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഇൻഫോർമേഷൻ ആൻഡ് ഇവാലുവേഷൻ സർവീസ് ഒക്കെയാണ്. സോ ഇത് കൂടാണ്ട് ഈ ഒരു ക്രിസിൽ ഓഫർ ചെയ്യുന്ന കുറച്ച് സർവീസുകളെ പറ്റി നമുക്ക് പറയാം. ഫസ്റ്റ് വൺ ആണ് ക്രെഡിറ്റ് റേറ്റിംഗ് സർവീസസ് ഫോർ ബാങ്ക്സ് ആൻഡ് NBFCs. ബാങ്കുകൾക്കും NBFCകൾക്കും ക്രെഡിറ്റ് റേറ്റിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ അസറ്റ് സെക്യൂരിറ്റൈസേഷൻ പ്രോഗ്രാമുകളുടെ ഒരു ഫ്രെയിം വർക്കും മെത്തഡോളജിയും അതിൻ്റെ കാര്യങ്ങളെല്ലാം സ്ട്രക്ചർ ചെയ്യുന്നത് ഈ ഒരു ക്രിസിലാണ്. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സിൻ്റെ റേറ്റിംഗ്, അവരുടെ പ്രൊജക്റ്റുകളുടെ റേറ്റിംഗ് ഈ ഒരു ക്രിസിൽ വഴി ചെയ്യുന്നു. മാത്രമല്ല സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ എല്ലാം അസസ്മെൻ്റ് ക്രിസിലാണ് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട്, ബാങ്ക് ലോൺസ്, കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം ഇവയുടെയൊക്കെ റേറ്റിംഗ് ഈ ഒരു ക്രിസിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസിൽ ചെയ്യുന്ന മറ്റൊരു ഡ്യൂട്ടിയാണ് പബ്ലിക് ഇഷ്യൂ, അതുപോലെ തന്നെ സ്റ്റോക്ക് ബ്രോക്കർ, കോർപ്പറേറ്റ് ഗവേണൻസ്, ഇതിനെല്ലാം ഗ്രേഡ് ചെയ്യുന്ന ആ ഒരു കാര്യം കൂടെ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് ക്രെഡിറ്റ്സ് അനാലിസിസ് ആൻഡ് റിസർച്ച് ലിമിറ്റഡ് അഥവാ കെയർ ലിമിറ്റഡ്. ഇത് പ്രൊമോട്ട് ചെയ്ത് മെയിൻലി IDBI ആണ്. IDBIയുടെ ഒപ്പം തന്നെ സെവറൽ അതർ ബാങ്കുകളും മാത്രമല്ല ഇൻഷുറൻസ് കമ്പനികളും ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം ഇതിൻ്റെ പ്രൊമോഷനിലുണ്ട്. ഇത് 1993 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളാണ് ക്രെഡിറ്റ് റേറ്റിംഗ്, അതുപോലെ തന്നെ അഡ്വൈസറി ഇൻഫോർമേഷൻ സർവീസസ്, ഇക്വിറ്റി റിസർച്ച്, അതുപോലെ തന്നെ പാരലൽ മാർക്കറ്റുകൾ LPGയുടെ, കെറോസിൻ്റെ, ഇങ്ങനെയുള്ള പാരലൽ മാർക്കറ്റുകളിലെല്ലാം റേറ്റിംഗ്, കെയർ ലോൺ റേറ്റിംഗ്, ക്രെഡിറ്റ് അനാലിസിസ് റേറ്റിംഗ്, ഇതെല്ലാം മറ്റു ചില സർവീസുകളാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫോർമേഷൻ ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അഥവാ ICRA ലിമിറ്റഡ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1991 January 16 ആണ്. IFCI ആണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്.
IFCI മാത്രമല്ല, അതിനോടൊപ്പം കുറച്ച് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത് ഡൽഹിയിലാണ്. ഇതിന് നമ്മളൊരു സെക്കൻഡറി റേറ്റിംഗ് ഏജൻസി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മാത്രമല്ല, ഇതിൽ യൂഷ്വലി വരുന്ന സർവീസുകൾ എന്ന് പറയുന്നത് റേറ്റിംഗ് സർവീസ്, അഡ്വൈസറി സർവീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫോർമേഷൻ സർവീസ് എന്നിവയൊക്കെയാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇന്ത്യ റേറ്റിംഗ് ആൻഡ് റിസർച്ച് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത് ഫോർമലി അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഫിച്ച് റേറ്റിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ഒരു ജോയിൻ്റ് വെഞ്ചർ ആയിട്ടാണ് ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ജോയിൻ്റ് വെഞ്ചർ നടക്കുന്നത് ഡെഫ് ആൻഡ് ഫിലിപ്സും അതുപോലെ തന്നെ ജെ എം ഫിനാൻഷ്യൽ അലയൻസ് ഗ്രൂപ്പും കൂടെ ചേർന്നിട്ടാണ്. ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി സെബി, RBI, നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഇതെല്ലാം റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളതാണ്. റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് അസസ്മെൻറ്റിന് വേണ്ടി ഇവർ യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് ബ്രിക് വർക്ക് റേറ്റിംഗ് ഇന്ത്യ ലിമിറ്റഡ്. സെബി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള അഞ്ചാമത്തെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണിത്. ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് 2007. ബാങ്കേഴ്സും ക്രെഡിറ്റ് റേറ്റിംഗ് പ്രൊഫഷണൽസും ചേർന്നിട്ടാണ് ഈ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള മിഷൻ എന്ന് പറയുന്നത് അൺബയാസ്ഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ. ഇവർ ഓഫർ ചെയ്യുന്ന സർവീസുകളാണ് റേറ്റിംഗ് സർവീസസ്, റിസർച്ച് സർവീസസ്, ആൻഡ് ട്രേഡിംഗ് സർവീസസ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് SME റേറ്റിംഗ് ഏജൻസി ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ SME RA എന്നാണ് ഇത് അറിയപ്പെടുക. ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് സിഡ്ബി എന്നറിയപ്പെടുന്ന സ്മോൾ ഇൻഡസ്ട്രീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. 2005 ഇത് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. മൈക്രോ, സ്മോൾ, മീഡിയം എൻ്റർപ്രൈസുകളെ ഫോക്കസ് ചെയ്യുന്ന ഫസ്റ്റ് ഏജൻസിയാണ് ഇത്. ഈ ഒരു മൈക്രോ, സ്മോൾ, മീഡിയം എൻ്റർപ്രൈസിൻ്റെ അവരുടെ റേറ്റിംഗ് ആണ് ഇവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയിൽ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ് ഒനീഗ്ര. അതിന് ഫുൾ ഫോം പറയുകയാണെങ്കിൽ ഒനീഡ ഇൻഡിവിജ്വൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. സോ ഇതാണ് ഒരു ഇൻഡിവിജ്വൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ആയിട്ട് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഒനീഡ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഒനീഗ്ര എന്ന് പറയുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. 1993 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഒരു ഇൻഡിവിജ്വലിൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ് അത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റേറ്റിംഗ് ഏജൻസി എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇൻഡിവിജ്വൽസിനെ മെഷർ ചെയ്യുന്നതിന് ഒരു 100-point സ്കെയിലാണ് ഇവർ ഇതിനു വേണ്ടി അഡോപ്റ്റ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു ബേസിസിനകത്ത് പല പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ഇൻഡിവിജ്വലിനെ അസസ് ചെയ്യുന്നു. അവരുടെ ക്വാളിഫിക്കേഷൻ അങ്ങനെ പറയുന്ന പല പല പാരാമീറ്റേഴ്സിനകത്തുള്ള അസസ്മെൻറ്റാണ് ഇവർ നടത്തുന്നത്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ബേസിക് ടോപ്പിക്സ് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദി ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ മോർ അപ്ഡേറ്റ്സ്. ബി യു, ബി യുണീക്ക്.